വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ എടുത്തു കളിക്കുന്നുണ്ട്. കുറച്ച് ദിവസം നല്ല തിരക്കായിരുന്നു, അതാണ് വീഡിയോ ഒന്നും കാണാതിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതേ പുറത്തേക്ക് പോയിരുന്നു. നമ്മൾ മലബാർ ഗോൾഡ് വരെ പോയിരുന്നു. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടോ, എന്താ വാങ്ങാൻ പോണേ, എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടിനും നല്ല വില. നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് മലബാർ ഗോൾഡിൽ ചെന്നിട്ട് കാണാം. നോക്കിയപ്പോൾ എന്താടാ, ബൈക്കിലൊട്ടും ഏറില്ല. നേരെ പെട്രോൾ പമ്പിൽ ചെന്ന് എയർ അടിക്കാനുള്ള പരിപാടി നോക്കാം. കേട്ടോ, ചെയിൻ്റെ സെക്ഷനൊക്കെ മുകളിലാന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഇന്നുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അങ്കമാലിയിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ചെയിൻ കളക്ഷൻസ് നോക്കേണ്ട, എനിക്ക് ചെയിൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോണിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ എന്തൊക്കെ ഇട്ടാന്ന് നോക്കിയാൽ ഓരോന്നും കാണാൻ, അതും നല്ല നല്ല ഡിസൈൻസാണ് കേട്ടോ. നമ്മുടെ കയ്യിലിട്ടതിനാ നല്ല ഭംഗിയിൽ, അത്ര ഓവറല്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസായിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് സ്റ്റോൺ വർക്കിലുള്ള മിക്ക ചെയിൻസും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇട്ടേനെ അപ്പോൾ നല്ല രസമുണ്ടായി. നമുക്ക് ചെയിൻസ് കുറച്ച് കാണിച്ചു തരാം നിങ്ങളാ. കുറച്ചിങ്ങനെ കണ്ടതിന് ശേഷം ഏതാ സെലക്ട് ചെയ്യാന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലൊരു പുതിയൊരു ഡിസൈനാണ് കേട്ടോ. ഫുൾ വൈറ്റ് സ്റ്റോൺസ് ഉള്ളതുണ്ടായിരുന്നു കേട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ സ്റ്റോൺസിൻ്റെ ഇട്ട് നോക്കിയായിരണം. എനിക്ക് കുറേ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് അവർ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. നമ്മളിവിടെ മുമ്പും വരാറുള്ളതാണ്. ഇതിപ്പോൾ സ്റ്റോൺസ് അല്ല, ഗോൾഡ് വെച്ച് തന്നെ നല്ല ഭംഗിയിലൊരു ഡബിൾ റൗണ്ടൊക്കെ വന്നിട്ട് നല്ലൊരു ക്യൂട്ട് ഡിസൈൻ വരുന്നതാണ്. അത് ഏകദേശം ഒരു 10 ഗ്രാം ആട്ടേ ഉണ്ടായി തോന്നുന്നുട്ടോ. ഇതും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. നമ്മൾ മുമ്പും വരാറുള്ളതുകൊണ്ട് അവർക്കറിയാം കേട്ടോ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഉപയോഗിക്കണം. ഇത് വേഗം പോവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള
റോഡിയം കണ്ണ സ്റ്റോണോ വിത്തൗട്ട് സ്റ്റോണോ റോഡിയം പക്ഷേ ഇതിൻ്റെയൊക്കെ സ്റ്റോണിന് റേറ്റ് നമ്മൾ സ്റ്റോൺസിൻ്റെ ഒക്കെ കുറേ നോക്കി, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല അതെടുക്കാനും തോന്നിയായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ചെയിൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റോൺസോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഐറ്റംസോ ഒന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളത് ഉണ്ടായാലും നമുക്ക് തന്നെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയാണെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും മുട്ടിക്കാൻ അത് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഐറ്റം സ്റ്റോൺസൊക്കെ ഉള്ളതിൽ ജസ്റ്റ് ഒന്ന് മുട്ടിക്കാൻ ആ സ്റ്റോൺ വിട്ടുപോരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റോൺസിൻ്റെ അധികം ഡെയിലി യൂസിന് നോക്കിയില്ല. പിന്നെ അതേ ഇങ്ങനത്തെ സച്ചിൻ ചെയിൻസ്, അങ്ങനെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ചെയിൻസ് ഞാൻ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ചെയിൻസും മാറ്റിയിട്ടോ. അപ്പോൾ താഴെ കുറേ അത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ 1 പവൻ്റെയൊക്കെ നോക്കണേ. ഇതതുപോലെ തന്നെ, പക്ഷേ ഇത് പെട്ടെന്ന് അഴിയാനുള്ള ചാൻസ് കൂടുതലുള്ളതാണ്, അതുകൊണ്ട് അതും ഞാൻ എടുത്തില്ല. ഇത് നല്ല ഇത് തോന്നും, പുകഴ്ച തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് പെട്ടെന്ന് അത് ആ ചെയിൻ പെട്ടെന്ന് അഴിയും, അതായത് ലൂസാവാൻ ചാൻസ് ഉണ്ട്. ചിലവരുടെ യൂസിനനുസരിച്ച് അത് അഴിയാനും അഴിയാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുമ്പോൾ മിക്കവാറും അത് ഈസി ആയിട്ട് അഴിയാം. അങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഒരു ചെയിനാണ് ഇതിന്. അവിടെ എന്താ പറയുന്നത്, പഴുതാര ചെയിൻ അങ്ങനെയൊക്കെ പറയുന്നെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഗോൾഡും മിക്സ് ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടെന്ന് കേട്ടോ. അതും ഇതുപോലെ ഡെയിലി യൂസിന് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല. ഇവിടെ നിന്ന് ഞാനൊരു ചെയിൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് താഴെ പോയിട്ട് കുറച്ചുകൂടിയും കളക്ഷൻസ് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതിനിപ്പോൾ ഇവിടെ നല്ല നെക്ലസ് കളക്ഷൻസ് ഉണ്ട്. അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ നെക്ലസ് കളക്ഷൻസൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻറ്റിക് കളക്ഷൻസ് ഉണ്ട്. ഇത് നേരിട്ടാണ് ഞാൻ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ.
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലേ മോതിരമൊക്കെ. റിങ്ങല്ല ചെയിനാണ്, വളരെ തിന്നായിട്ടില്ല. ഈ ഒരു മോഡൽ ചെയിൻ ഡെയിലി യൂസിന് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ ഇത് എടുക്കാനുള്ള ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു കേട്ടോ. ഞാൻ മോളിൽ ചെന്നപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ രണ്ട് മൂന്ന് ചെയിൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതും പിന്നെ ഇവിടെ നിന്ന് നല്ലതുണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ വന്നതിനപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഡെയിലി യൂസിന് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ അതിൽ നിന്ന് ഒരു ചെയിൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോൾ ഒരെണ്ണം അവിടെ എടുത്തു കൊടുത്തു. പിന്നെ അതാ ഇവിടെ കുറേ അടിപൊളി കളക്ഷൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു നെക്ലസും അതിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മല്, അതുപോലെ തന്നെ മാച്ച് ചെയ്തിട്ടുള്ള വളയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഗോൾഡാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണേ കേട്ടോ. നല്ല ക്യൂട്ട് കളക്ഷൻസാണ് നമ്മൾ ഇവിടെ വെച്ചേക്കണേ. അതുകൊണ്ട് മോതിരമൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബാക്കി ഉള്ള കളക്ഷൻസൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ വാലൻറ്റൈൻസ് ഡേയുടെ എന്ന് തോന്നുന്നു ഇവിടെ നല്ല ഭംഗിയിൽ കുറച്ച് വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറച്ച് കളക്ഷൻസ് ഇവിടെ എടുത്ത് വെച്ചേക്കണു. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കാണിച്ചു തരാം. അവർ ഡെക്കറേറ്റ് ചെയ്തേക്കും തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് കളക്ഷൻസാണ്, സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കളക്ഷൻസാണ് എടുത്ത് വെച്ചേക്കുന്നതും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അന അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കാണിച്ചു തരാം. ഇവിടുത്തെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പം അതിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിൽ അറിഞ്ഞ് ഇത്രയും നേരം നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിലേക്ക് കയറാൻ പോയി കേട്ടോ. സ്വാഗതം തൃശ്ശൂർ ജില്ല, കണ്ടോ ബോർഡൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ അടിപൊളി ദാബാസ് കുറേ ഐറ്റംസ് ഉണ്ട്, ഗുരു ദാബ അതുപോലെ വിജയ് ദാബ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന വിജയ് ദാബയിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ട്രിപ്പ് പോയപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ കയറിയായിരുന്നു. ഇവിടുത്തെ അടിപൊളി ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ അത് അവിടെ അടുത്ത് വരെ വന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകുമ്പോഴത്തേക്കോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വിജയ് ദാബയിൽ വന്നിരുന്നു. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, മെനു കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നോക്കട്ടെ എന്താ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങളിവിടെ
ഇപ്പോൾ ചിക്കൻ പക്കോടയും അതുപോലെ തന്നെ എഗ് എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, എഗ് ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബാക്കിയൊരു കുറേ ഐറ്റംസ് ഇല്ല ഇവിടെ പറഞ്ഞിരിക്കും, മെനു കാർഡിലുള്ള കുറേ ഐറ്റംസ് ഇല്ല. ഇവിടുത്തെ ഷെഫ് ലീവിലാന്ന് പറഞ്ഞു. അപ്പോൾ അതുകാരണം ഇവിടെ ഒട്ടും തിരക്കില്ല, അല്ലെങ്കിൽ നല്ല തിരക്ക്, നല്ല തിരക്കുണ്ടാവാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇച്ചിരി കൂടിയും തിരക്കുണ്ടാവുമായിരിക്കും, പക്ഷെ ഇപ്പോൾ ഒട്ടും തിരക്കില്ല. കാരണം എന്തായിരിക്കും, കുറേ മെനൂസ് ഇല്ല ഇവിടെ. ഞങ്ങളൊരു തവണ ഇവിടെ വന്നിരുന്നു, അപ്പം നിറച്ച ഐറ്റംസ്, നല്ല തിരക്കും, ഇരിക്കാനോടി സീറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ആ പക്കോട, ചിക്കൻ പക്കോട കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നത്. നോക്കട്ടെ അന്നിട്ട് ടേസ്റ്റ് ഇപ്പം ഉണ്ടോ. അന്ന് പിന്നെ ഭയങ്കര വിശപ്പിൽ വന്നേട്ടോ. നോക്കട്ടെ, ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ പക്കോടയും വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് വന്നത്. ആ അറ്റത്ത് കാണുന്ന ആ ഒരു ബിൽഡിങ്ങൊക്കെ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അടുത്താണ് കിടന്നതെങ്കിലും, അതായത് കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തി. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നാക്കാനായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ട്, അല്ലാണ്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ കാഴ്ചകളോടെയും, ഇത് ഫ്രണ്ട് ഗേറ്റിലേക്ക് വരേണ്ട, നമ്മൾ ഇവിടുത്തെ കാഴ്ചകളോടെയും നമുക്കൊന്ന് കണ്ടിട്ട് പോവാം.